ആദ്യമൊക്കെ ആ ഷാമിലി അങ്ങ് സ്കോർ ചെയ്ത് കയറിയെങ്കിലും ഒടുവിലാവട്ടെ ഒരുവിധം നമ്മൾ വരച്ചവരയിൽ കൊണ്ടുവന്നതായിരുന്നു. അപ്പോഴാ നിന്റെ അമ്മായിയപ്പന്റെ സിനിമാറ്റിക് ആയ എൻട്രി. അതിനു മുമ്പ് കയറി വന്നെല്ലാം കൊളമാക്കി. അല്ലായിരുന്നെങ്കി ഇന്നവളുടെ ദുപ്പട്ട കൊണ്ട് കൗസല്യാന്റിയുടെ ചെരുപ്പ് തുടച്ചേനെ. അവളെ തോൽപ്പിക്കാൻ നീ എടുക്കുന്ന എഫോർട്ടെല്ലാം പാഴായി പോവാണല്ലോ സൗന്ദര്യ. എല്ലാത്തിന്റെ ഒടുവിൽ ചമ്മുന്നത് നീയാണല്ലോ. അങ്ങനെ എപ്പോഴും കാറ്റ് അവളുടെ വഴിക്ക് വീശുമെന്ന് നീ കരുതണ്ട. അവൾക്ക് വേണ്ടി ഒരു കൊടുങ്കാറ്റ് കരുതി വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ അവള് വീഴുമെന്ന് എനിക്ക് ഉറപ്പാ. എന്താ അത്? പിസ കോർണർ. പിസ കോർണറോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, നീ ഒന്ന് തെളിച്ചു പറ. തെളിക്കാനും പറയാനും ഒന്നും ഇപ്പൊ നേരമില്ല. അതുമല്ല, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിന്ന് ഡാഡിയെ കണ്ടിട്ട് വരാം. ശ്യാമിലിക്കുള്ള അടുത്ത പണി റെഡിയായെന്നാ തോന്നുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരാമോ? ശരി, ഒരു പ്ലീസ്. കാര്യം ഡാഡി. എന്താ മോളെ? ശ്യാമിലി ഇങ്ങനെ വിട്ട പറ്റത്തില്ല. സൗന്ദര്യ, നീ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണെന്ന് ഈ കേറ്ററിംഗ് അവളെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ. ഒഴിഞ്ഞു പോയി കഴിഞ്ഞവളെ അവളുടെ പാർട്ട്നർ വിടുകയായിരുന്നു വേണ്ടത്. വെറുതെ അവളെ ഇവിടെ വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് കണ്ടതല്ലേ. അത് അവസാനം വിക്രമന്റെ അച്ഛൻ ഓടി വന്ന് ഇടപെട്ടതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ കാണായിരുന്നു ശ്യാമിലി അവിടെ തകർന്നടിഞ്ഞില്ലാതെ ആവുന്നത്. ആത്മവിശ്വാസം ചോർന്ന് അവളെ കാറ്ററിംഗ് കമ്പനി തന്നെ അടച്ചു പൂട്ടിയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, അതൊന്നും നടന്നില്ലല്ലോ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് മനസ്സമാധാനമായിട്ട് ഇരിക്കുമോളെ. എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഡാഡി. ശ്യാമിലിയെ തറ പറ്റിക്കണം ഒരു വട്ടമെങ്കിലും. അല്ലാതെ ഞാൻ അടങ്ങില്ല ഡാഡി. വീണ്ടും ഒരു സീൻ ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാൻ? അതെ, പക്ഷെ ആ സീനിൽ ചമ്മി നാറാൻ പോകുന്നത് ശ്യാമിലിയായിരിക്കും. അത് നടന്നിരിക്കും ഡാഡി. ഡാഡി ഒന്ന് എന്നെ വിശ്വസിക്കേ. നേരത്തെ അവൾ സ്കോർ ചെയ്തത് അവളുടെ പാചകത്തിന്റെ മെടുക്കും പറഞ്ഞ. അതവൾക്ക് വഴങ്ങുന്ന പണി തന്നെയാ ഞാൻ സമ്മതിച്ചു. അതിന്റെ പേരിലുള്ള പ്രശംസകളാണ് അവള് വാരിക്കൂട്ടിയത്. പക്ഷേ അവൾക്ക് തീരെ വഴങ്ങാത്തൊരു മേഖലയിൽ അങ്ങനെ ഷൈൻ ചെയ്യാൻ അവൾക്ക് പറ്റുമോ ഡാഡി? നീ എന്താ മോളെ പറഞ്ഞിരുന്നത്? തനി നാടൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു പെണ്ണാ അവള്. പായസവും പപ്പടവും മീൻകരിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവള് പുലി തന്നെയാ. പക്ഷേ അതുപോലെ അവള് കൂട്ടിയാ കൂടുന്ന കാര്യമൊന്നുമല്ല ഈ പിസ എന്ന് പറയുന്നത്. അതറിഞ്ഞോണ്ട് തന്നെയാ ഇവിടെ ഒരു പിസ കോർണർ വേണോന്ന് ഞാൻ വാശി പിടിച്ചത്. അവളെ നാണം കെടുത്താനും അവള് വെറൊരു വട്ട പൂജയാണെന്ന് തെളിയിക്കാനും എനിക്ക് അത് മതി ഡാഡി. നീ എന്താ ചെയ്യാൻ പോകുന്നത്? അത് പറ. അവളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവൾ ഉണ്ടാക്കുന്ന കാൽ കാശിന് കൊള്ളാത്ത പിസ എനിക്ക് അവളുടെ മുഖത്തേക്ക് എറിയണം. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ മറുപടി പറയാൻ അവളുടെ നാവ് പൊങ്ങുന്നത് എനിക്ക് കാണണം. നീ നിക്ക്, ഞാൻ അങ്ങോട്ട് ചെന്ന് അവിടുത്തെ സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഓക്കേ. അവിടെ തന്നെ. ഏയ്, അത് നമ്മുടെ അരുണല്ലേ? ശരിയാ, കണ്ടിട്ട തോന്നിയുണ്ട്. ദേ ലിജോ, അത് അരുണും ലിജോയും തന്നെയാ, ഒരു സംശയം വേണ്ട. ഓക്കേ, നീ വാ. ഹായ് അരുൺ. എടോ ലിജോ. നിങ്ങളെന്താ ഇവിടെ? അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ. അല്ല, സാറെന്താ ഇവിടെ? ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. സാറുമാണെങ്കിലും ഇവിടെ എത്തിയത്? അത് പറ. കൊള്ളാം, ഞങ്ങളുടെ പാർട്ട്ണറുടെ മോളുടെ എൻഗേജ്മെന്റ് അവിടെ നടക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കക്ഷി മേനോൻ. ഹലോ സാർ. ഹലോ. ഹലോ സാർ. ഹായ്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? അതൊക്കെ പറഞ്ഞാൽ വലിയ കഥകളാ സാറേ. എന്ന് വെച്ചാ വർഷങ്ങൾ പഴക്കമുള്ള കഥ അല്ലേ? ഞങ്ങളുടെ ഈ കമ്പനി ഇന്നത്തെ നമ്പർ വൺ പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങ് ബാംഗ്ലൂരില്. അന്ന് ഞങ്ങളുടെ സ്ഥിരം ഈവനിങ് കസ്റ്റമേഴ്സ് ആയിരുന്നു രണ്ടുപേരും. ഓ, അത് ശരി. ഒരു 8 വർഷം മുമ്പത്തെ കാര്യമാണേ. ബാംഗ്ലൂർ കോരമംഗല സ്ട്രീറ്റില് ഇവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്റെ പേര്? പിസ സ്ക്വയർ. അതെ, പിസ സ്ക്വയർ. പിസ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തില് ഇവരന്നേ എക്സ്പെർട്ടാ.
അതൊക്കെ വിട്ട് ഞങ്ങളിപ്പോ നാട്ടിൽ സെറ്റിൽഡായി സാറ്. ഇപ്പൊ പഴയ കാലം അല്ല സാറേ, പിസ്സ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല ഡിമാൻഡായില്ലേ? നിങ്ങളേതോ സ്റ്റാർ ഹോട്ടലുകാർ കൊത്തിക്കൊണ്ടു പോകുന്നൊക്കെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ ശമ്പളം തന്നാ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഏത് ജോലിയിലും കഴിവ് തെളിയിച്ചാൽ അതങ്ങനെ സംഭവിക്കും. ഹയർ ദ ഡിമാൻഡ്, ഹയർ ദ പ്രൈസ്, അത്ര തന്നെ. മേനോനെ, നിങ്ങളുടെ കാറ്ററിംഗ് ടീം എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റാ. ഓരോ കാര്യങ്ങൾക്കും അതാത് കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തവരെ തന്നെയാ നിങ്ങൾ കണ്ടെത്തിയത്. സമ്മതിച്ചിരിക്കുന്നു. അതും ചീത്തിപ്പോയല്ല സൗന്ദര്യ. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഞാൻ വൈകില്ലല്ലോ അല്ലേ? അല്ല, കൃത്യസമയത്ത് എത്തി. ഇനി മുഹൂർത്താവാൻ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. എന്നാ ഇനി വൈകിക്കണ്ട. വന്നാട്ടെ. കുട്ടികളെ വിളിച്ചോളൂ. എന്നാ പിന്നെ കുട്ടികളെ പോയി വിളിച്ചോണ്ട് വന്നോളൂ. അപ്പോ ചടങ്ങ് തുടങ്ങാലോ അല്ലേ? അതിനു മുമ്പ് അവരുടെ മോതിരങ്ങൾ പൂജിക്കണം. വിക്രം, മോനെ ആ മോതിരം ഇങ്ങെടുത്തെ. സമാധാനത്തോടെ നോക്ക്, അത് കിട്ടും. വീട്ടിലെങ്ങാനും മറന്നു വെച്ചോ? ഇല്ല, അത് ഉറപ്പാ. ഞാനേ ഇറങ്ങാൻ നേരാണ് അവനെ ഏൽപ്പിച്ചത്. നീ അത് എവിടെയാ മോനെ വെച്ചത്? എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഉറപ്പാണോ? ഒന്ന് നല്ലതുപോലെ ചിന്തിച്ചു നോക്കി. ഇനി കാറിലോ മറ്റോ? ഇല്ല, അതെന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് എവിടെ പോയി? പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നില്ലേ, ആ ബഹളത്തിൽ എവിടെങ്കിലും വീണ് പോയി കാണും. ചേച്ചി വിഷമിക്കാതെ, അതിവിടെ എവിടെങ്കിലും കാണും. അല്ലാതെ എവിടെ പോവാനാ? നമുക്ക് നോക്കിയെടുക്കാം. ഇനി മുഹൂർത്തം അവസാനിക്കാൻ 10-15 നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. അത് മറക്കണ്ട. ബിജു, നീ പോയിട്ട് ആ ജ്യൂസ് ഇങ്ങോട്ട് എടുത്തോ. ശരി മാഡം. ശ്യാമിനി മാഡം. അല്ല, മേഡം വല്ലത് അറിഞ്ഞോ? എന്താ മനോജേ? മേഡത്തെ ഇൻസൾട്ട് ചെയ്തവർക്കുള്ള പണി ദൈവം തന്നെ കൊടുത്തു. എനിക്ക് മനസ്സിലായില്ല, എന്താ പറ്റി? റിംഗ് എക്സ്ചേഞ്ചിന് കൊണ്ടുവന്ന മോതിരമല്ലേ, അതിപ്പോ കാണാതെ പോയെന്ന്. പെണ്ണിന്റെ കയ്യിൽ ഇടിക്കാനായി ചെക്കന്റെ വീട്ടുകാർ കൊണ്ടുവന്ന മോതിരമാണ് മിസ്സായതെന്ന്. അവരാ ഹാള് മൊത്തം കടന്ന് തിരക്കുക. പക്ഷേ ഇത്ര ആളുകൾ വന്നും പോയിരിക്കുന്ന സ്ഥലത്ത് ഇനി എവിടെ നിന്ന് കിട്ടാനേത്? ഇനിയതവ ആർക്കെങ്കിലും കിട്ടിയാൽ തന്നെ, അത്രയും വില കൊടുക്കുള്ള സാധനം ഇന്നത്തെ കാലത്ത് ആരാ തിരിച്ചു കൊടുക്കുന്നത്? ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. വേണേ അതിലും വിലയുള്ള സാധനം ഇപ്പൊ തന്നെ ചെന്ന് വാങ്ങാമെന്നല്ലേ ഉള്ളൂ. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുഹൂർത്തം കാത്തു നിൽക്കില്ലല്ലോ. ശുഭമുഹൂർത്തം തീരാൻ ഇനി 5-10 മിനിറ്റിന് താഴെയുള്ളൂ. മിക്കവാറും ഈ ചടങ്ങിന്റെ കാര്യം ഗോവിന്ദയാണെന്ന് കൂട്ടിയാൽ മതി. കൗസല്യ, ആ മോതിരം നിന്റെ വെച്ചാ പോരായിരുന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യാം? സൗന്ദര്യമോളെ, കണ്ടില്ലേ കുട്ടി, ഇത്രയും കാശ് പൊടിച്ചിട്ട് വലിയ ആർഭാടമൊക്കെ കാണിച്ചപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. അത് ശരിയാ, മോതിരം കളഞ്ഞു പോയിട്ട് എൻഗേജ്മെന്റ് നടന്നില്ലെന്ന് പറഞ്ഞ എന്തൊരു നാണക്കേടാ. ഇനി എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ കഴിഞ്ഞ് എനിക്ക് നീ ആരുമല്ലാതായി മാറില്ലേ? പക്ഷെ അതുവരെ, സൗന്ദര്യയുടെ മോതിരവരിൽ നീ ആ എൻഗേജ്മെന്റ് റിംഗ് അണിയിക്കുന്നത് വരെയെങ്കിലും ഈ അടയാളം എന്റെ വിരലിൽ ഉണ്ടായിക്കോട്ടെ വിക്രം. അവസാനമായി ഒരിക്കൽ കൂടി ഞാനിത് അണിയിക്കാം.
എടുക്കും. എന്നിട്ട് അറിയിക്കുന്ന ഏതെങ്കിലും മഗതിക്ക് ഞാനിത് ദാനം ചെയ്യും. ചോക്ലേറ്റ് ഇഷ്ടാണോ? മോള് ചേച്ചിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാവോ? ഇനിതാ ഈ ചോക്ലേറ്റ് മുഴുവൻ മോൾക്കുള്ളതാ. അവിടെ ഇരിക്കുന്ന ആ അങ്കിളിനെ കണ്ടോ? ആ അങ്കിളിന്റെ കയ്യില് ദാ ഈ മോതിരം കൊണ്ട് കൊടുക്കണം. ആര് തന്നു ചോദിച്ചാ നിലത്ത് കടന്ന് കിട്ടിയെന്ന് പറഞ്ഞ മതി. അത് മാത്രല്ല, ഈ വന്നവരുടെയൊക്കെ മുൻപില് നമ്മൾ ഇത്രമാത്രം അവമാനിതരാവുന്ന ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വകയായില്ലേ? Nee sari sasa nee sari sasa nee sari sasa